ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു സി സി ടി വി ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് ഡോക്ടർമാർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരുന്നു. ആ ടൈമിൽ രണ്ട് പേരോടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു വന്നിട്ട് ഇത്തരത്തിൽ അവർ രണ്ടുപേരോടൊന്ന് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ മോശമായിട്ട് അവരോടൊന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ലേഡി ഡോക്ടറാണ്. അപ്പോൾ ഈ ഒരു ലേഡി ഡോക്ടറോട് എന്തോ മോശമായി സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ ഡോക്ടർ പ്രതികരിച്ചു. അപ്പോൾ ഇവർ കുറേ ഇവരോട് സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് അവർ കയ്യാങ്കളിയായി. അങ്ങനെ ഒരു ഡോക്ടറെ തല്ലാനുള്ള രൂപത്തിൽ വരെ എത്തി. അങ്ങനെ അവർ തമ്മിൽ അടി ഉണ്ടാവുകയാണ്. ഈ ഒരു സി സി ടി വി ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലെ ഡോക്ടർമാരെയൊക്കെ കൈവയ്ക്കാൻ, ഈ ഒരു ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവരുടെ ഓരോ മിനിറ്റിനും ഓരോ വിലയുണ്ട്. നിങ്ങളൊരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റെവിടെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നേഴ്സുമാരും ഡോക്ടർമാരും അവരൊക്കെ ഓടി നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആംബുലൻസ് ഡ്രൈവർമാരാവട്ടെ, ഈ ഒരു ഫീൽഡിലുള്ള ആരും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലും അതൊന്ന് കാണണം എന്നിട്ട് ഇത്തരത്തിൽ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഒരു ഡോക്ടറെ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇത്തരത്തിൽ അവർ ചെയ്ത തെറ്റിന് അവർ അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ നീതിപീഠം കൊടുത്തേ പറ്റുള്ളൂ. ഇനി ഇത്തരത്തിലൊരു ഡോക്ടറും ആവർത്തിക്കപ്പെടരുത്. ഇത്തരത്തിലൊരു ഡോക്ടറെ ഒരു കൊലയാളി കൊന്നല്ലോ, ആ സമയത്തൊന്നും ആരും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഡോക്ടറെ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഡോക്ടറുടെയും ജീവൻ ഇവിടെ പൊലിയരുത്. ഈ ഒരു ഫീൽഡിലുള്ള ആരുടെയും ജീവൻ ഇവിടെ പൊലിയരുത്. ഇവർക്കെതിരെ വേണ്ട രൂപത്തിൽ തന്നെയുള്ള നടപടി എടുക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇതിലും നല്ല കണ്ടന്റുമായി കാണാം. അതുവരേക്കും ബൈ.